ഹായ് ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതമുണ്ട്. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ സ്കിൻ റാഷസ്, അതായത് വട്ടച്ചൊറി ഉണ്ടല്ലോ, അത് മൂലമുണ്ടാകുന്ന കറുത്ത കളറും അതുപോലെ വട്ടച്ചൊറിക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന നല്ലൊരു അടിപൊളി റെമഡി പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മളുടെ കയ്യിൽ തന്നെയുണ്ട്. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ അതിനനുസരിച്ചിട്ടുള്ള സോപ്പ്, ഓയിൻമെൻറ്റ്, പിന്നെ മെഡിസിൻ ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നല്ല റേറ്റുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണ്ട എന്നല്ല, പക്ഷെ നമ്മളെ വീട്ടിലുള്ള ഈ ഒരു റെമഡി നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം റിസൾട്ട് ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ പോയിട്ട് കാണിച്ചാൽ മതിയാവും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ നമ്മൾ ഈ ഒരു റെമഡിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത് ഇത് വന്നിട്ട് ആര്യവേപ്പിലയാണ്. നമ്മളിവിടെ കഴിക്കണ വേപ്പില എന്നൊക്കെ പറയും. ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ് അല്ലേ. ശരീരത്തിനകത്തും പുറത്തുമൊക്കെയുള്ള ഇൻഫെക്ഷൻ തടയാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ് ഈ ഒരു ആര്യവേപ്പില എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു പിടി വേണം കേട്ടോ. നെക്സ്റ്റ് നമ്മളിതിലേക്ക് എടുക്കുന്നത് തുളസിയിലയാണ് കേട്ടോ. തുളസിയില വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഈ ഫംഗസ് വന്നിട്ടുള്ള ആ ഒരു അണുബാധ തടയാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തുളസിയില എന്ന് പറയുന്നത് കേട്ടോ. മുഖക്കുരു മാറാൻ വേണ്ടിയിട്ട് തുളസി നീര് നമ്മൾ ജസ്റ്റ് മുഖത്ത് അപ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മുഖക്കുരു വന്നിട്ടുള്ള കറുത്ത പാടുകൾ മാറാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ശരീരത്തിന് പുറത്തുള്ള തൊലിപ്പുറത്തുള്ള ഒരുവിധം കറുത്ത പാടുകൾ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ തുളസിയില എന്ന് പറയുന്നത്. ഇത് നമുക്ക് വേണം. ഇനി അടുത്തതായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മഞ്ഞൾ, പച്ചമഞ്ഞളാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി നമ്മൾ എടുക്കരുത്, പച്ചമഞ്ഞൾ തന്നെ വേണം കേട്ടോ. അപ്പോൾ പച്ചമഞ്ഞളാണ് നമ്മൾ എടുക്കുന്നത്. ഇത് ഇതുപോലൊരു വലിയ കഷ്ണമാണ് എടുക്കേണ്ടത്. പച്ചമഞ്ഞളും ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ഗുണങ്ങൾ ഒത്തിരി അടങ്ങിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഘടകം കൂടിയും ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഒരു മിക്സി ജാർ എടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അമ്മിക്കല്ലുണ്ടല്ലോ, അരക്കല്ല്, ഇതിൽ ചെയ്താലും മതിയാവും. ഇനി നമ്മളിതിലേക്ക് ഒരു പിടി ആര്യവേപ്പില നന്നായി കഴുകിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ തുളസിയുടെ ഇലകളുണ്ടല്ലോ, ചെറിയ തണ്ട് പെട്ടാലും കുഴപ്പമില്ല. ആ ഇല, ആ പൂവ് കളഞ്ഞിട്ടുള്ള ആ ഇല അതും ഇതുപോലെ തന്നെ കഴുകിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇത്രയും പോകുന്ന ഒരു മഞ്ഞളിൻ്റെ പീസ് ആവശ്യമുണ്ട്. അതും ഇതുപോലെ നന്നായി കഴുകിയിട്ട്, തൊലി കളയുന്നത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നന്നായി കഴുകി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു കുറച്ച് വെള്ളം, അതായത് നമുക്കിത് അരച്ച് കിട്ടാൻ പാകത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സി ജാറിൽ നല്ല രീതിക്ക് തന്നെ നമ്മൾ അരച്ചെടുക്കുക. ഇത് മിക്സിയിലായതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് വെള്ളം ചേർക്കുന്നുണ്ട്. നമ്മളിപ്പം അമ്മിയുടെ കല്ലില്ലേ, അതിനകത്തൊക്കെയാണ് നിങ്ങൾ അരയ്ക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനിയിത് നിങ്ങൾ വട്ടച്ചൊറി എവിടെയാണുള്ളത് ആ ഒരു ഏരിയയിൽ നിങ്ങൾ നല്ല രീതിക്ക് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിക്ക് ഡ്രൈ ആവുന്ന സമയത്ത് നിങ്ങളത് കഴുകിക്കളയുക. ഇത്രയേ ഉള്ളൂ. ഏകദേശം ഒരു 20-25 മിനിറ്റ് നിങ്ങളത് അവിടെ അപ്ലൈ ചെയ്ത് വെച്ചാൽ മതിയാവും. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ദിവസത്തിൽ 2-3 തവണ ഇത് ചെയ്യാം. ഇതുപോലെ കുറേ ഉണ്ടാക്കി വെച്ചിട്ട് ടൈറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നിങ്ങൾ ഫ്രിഡ്ജിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഏകദേശം ഒരു 2-3 ദിവസത്തേക്കുള്ളത് അങ്ങനെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്തിട്ട് വയ്ക്കാം. എപ്പോഴും ഇതുപോലെ ഉണ്ടാക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ദിവസത്തിൽ 2-3 തവണ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസത്തിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ വട്ടച്ചൊറി വന്നിട്ടുള്ള ഈ കറുത്ത പാടുകൾ, അതുപോലെ തന്നെ തുടയിടയ്ക്കിൽ കാണുന്നതും അണ്ടർ ആംസിൽ കാണുന്നതുമായിട്ടുള്ള കറുത്ത പാടുകളൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു അടിപൊളി റെമഡിയാണ് ഇത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് റിസൾട്ട് പറയുക. ഉപയോഗിച്ചിട്ട് ഉള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഇവിടെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള നമ്മളുടെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനിയും ഇതുപോലെ നല്ല നല്ല ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അതുവരേക്കും ഇറ്റ്സ് മീ മൻസക്ബർ സൈനിങ് ഓഫ്.